ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മയൻ്റെ മായാജാലം എന്ന പാഠഭാഗത്തു നിന്ന് രണ്ട് ക്വസ്റ്റ്യനുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മുഴുവൻ പ്രവർത്തനം ഞാൻ ചെയ്തിട്ടില്ല. ആ രണ്ട് ക്വസ്റ്റ്യൻ ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാം. ഫസ്റ്റ്, പെട്ടെന്ന് വന്നു പ്രകാശിച്ചു വിസ്മയമൊട്ടല്ല പിട്ടല്ല ഇതെന്നു മഹോ. ഇന്ദ്രപ്രസ്ഥത്തിൽ മയൻ നിർമ്മിച്ച വിസ്മയ കാഴ്ചകൾ കവി അവതരിപ്പിച്ചത് കണ്ടല്ലോ. നിങ്ങളിത് നേരിട്ട് കാണുകയാണെന്ന് കരുതുക. അതിൻ്റെ ദൃക്സാക്ഷി വിവരണം ഒന്ന് അവതരിപ്പിക്കൂ. മയൻ എന്ന ദേവലോകശില്പി പാണ്ഡവർക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥത്തിൽ തലസ്ഥാന നഗരം നിർമ്മിക്കുന്നതിൻ്റെ വിവരണമാണ് ഇവിടെ നടക്കുന്നത്. മയൻ ആദ്യം തന്നെ ഗുരുഭൂതന്മാരെ വണങ്ങി. ശേഷം കോടാലി കയ്യിലെടുത്ത് ആ കോടാലി ആകാശത്തിലേക്ക് ഉയർത്തി ഭൂമിയെ വെട്ടി. പിന്നെ അല്പം പിന്നോട്ട് മാറി 10 കല്ല് ജപിച്ചെറിഞ്ഞു. എല്ലാവരും ആ കാഴ്ചയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. കണ്ണഞ്ചിപ്പിക്കുന്ന തങ്ക താഴിക കുടവും ഗോപുരവും ഒക്കെ ഉയർന്നു വരുന്നു. എന്തൊരത്ഭുതം! 7 നില മണിമാളികകൾ കൊണ്ട് പണിത കൊട്ടാര നിരകൾ സൂര്യപ്രകാശത്തിൽ മിന്നി തിളങ്ങുന്നു. ചുറ്റുമതിൽ ആകട്ടെ, മുത്ത്, പവിഴം, മരതകം, മാണിക്യം തുടങ്ങിയ രത്നങ്ങൾ ഒത്തുചേർന്നുള്ള തിളക്കമാണ് കാണുന്നത്. ഗോപുരങ്ങൾ, മണിമാളികകൾ, ചുറ്റുമതിലുകൾ എന്നിവയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുവാൻ വാക്കുകളില്ല. എവിടെയും മനോഹരമായ തടാകങ്ങൾ. പച്ചക്കല്ലൊത്ത പ്രദേശത്തു കൂടിയാണ് നദികൾ ഒഴുകുന്നത്. അതിൻ്റെ തീരങ്ങളിൽ ഉത്തമ വൃക്ഷങ്ങൾ, സസ്യശ്യാമള കോമളമായ പ്രദേശങ്ങൾ, 7 നില മാളികകൾക്കിടയിലൂടെയുള്ള വീതികൾ വളരെ മനോഹരം തന്നെ. നമ്മുടെ ഭാവനയ്ക്കപ്പുറത്താണ് പാണ്ഡവർക്ക് നിർമ്മിച്ച കൊട്ടാരവും അവിടെ നിർമ്മിച്ച നഗരവും. പറയാൻ വാക്കുകളില്ല. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു ചിത്രം മയൻ്റെ മായാജാലം ഓടയിൽ നിന്ന് എന്നീ പാഠഭാഗങ്ങൾ വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങൾ എന്തെല്ലാമാണ്? ഒരു ചിത്രം എന്ന കവിത വായിക്കുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ഒരേ ഒരു ചിത്രമാണ്. പാൽ കറക്കുന്ന അമ്മയോട് ചേർന്ന് പാലിനായി പാത്രം നീട്ടുന്ന ഒരു കൊച്ചു കുട്ടിയുടെ ചിത്രം. ഇതൊരു നിശ്ചല ചിത്രമാണ്. എന്നാൽ ഓടയിൽ നിന്ന് എന്ന നോവൽ ഭാഗം വായിക്കുമ്പോൾ ഒരു സിനിമയിലെന്ന പോലെ ഓരോ ദൃശ്യങ്ങൾ മാറി മാറി നമ്മുടെ മനസ്സിൽ തെളിയും. മയൻ്റെ മായാജാലം എന്ന നമ്പ്യാർ കവിത വായിക്കുമ്പോൾ ഒരു സങ്കല്പ ദൃശ്യം അഥവാ മായ കാഴ്ച കാണുന്നത് പോലെയുള്ള അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യനുകൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ഭാഗം പറ്റുമെങ്കിൽ പിന്നെ ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.